दीपम 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 ला 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 കഷ്ടപ്പെട്ട് ഇത്രയധികം പഠിക്കുന്നു ഇപ്പൊ തന്നെ നല്ലൊരു ജോലി ഉണ്ടല്ലോ ഈ ജോലി പോരാ വലിയൊരു ജോലി വേണം ഒത്തിരി ഒത്തിരി ഉയരത്തിലെത്തണം ആഗ്രഹിച്ചതൊക്കെ നേടണം നിന്നെ അടക്കം ദൈവാധീനവും ഞാൻ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഐഎഎസുകാരും ഒക്കെ ആയിട്ടുണ്ട് അവരോട് ആരോടും തോന്നാത്ത ഒരു പ്രത്യേക മതിപ്പ് എനിക്ക് തന്നോട് തോന്നി ഉടനെ ഒരു വിവാഹം കുഞ്ഞ് കുടുംബം ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ശരിയാവില്ല അത് അടുത്ത മാസം എനിക്ക് ട്രെയിനിങ്ങിന് പോകണം ഒരു വർഷം മസൂറി പിന്നെ ഒരു വർഷം നാട്ടിൽ എന്നിട്ട് എവിടെയെങ്കിലും ഒരു പോസ്റ്റിംഗ് അതൊക്കെ കഴിഞ്ഞേ എനിക്ക് വിവാഹത്തെ പറ്റി ചിന്തിക്കാനാവും അതുകൊണ്ടാണ് തൽക്കാലം വേണ്ടെന്ന് വെക്കാൻ പറയുന്നത് ഇല്ല ഞാൻ സമ്മതിക്കില്ല മായ വെറുതെ വാശി പിടിക്കരുത് അനുഭവത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്റെ ഫീലിംഗ്സ് എന്താ മനസ്സിലാക്കാത്തത് തന്റെ ഈ ഫീലിംഗ്സ് ഉണ്ടല്ലോ അതൊരുമാതിരി ചില സില്ലി പെണ്ണുങ്ങളുടെ ഫീലിംഗ്സ് ആ ശരിയാണ് ഈ കാര്യത്തിൽ ഞാൻ വേറെ സില്ലിയ ഒരു സാധാരണ പെണ്ണിന്റെ സ്വപ്നങ്ങളേ ഉള്ളൂ എനിക്ക് തനിക്ക് തന്റേതായ ന്യായങ്ങളുണ്ടാവും പക്ഷെ ഇപ്പൊ എനിക്ക് മറിച്ചൊന്നും ചിന്തിക്കാൻ വയ്യ ഇത്രത്തോളം എത്തിയത് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട ഒരുമിച്ചൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ചു കാലം കൂടെ കാത്തിരുന്നേ പറ്റൂ തന്റെ ഈ കരച്ചിലും പിടിച്ചിലും കണ്ടാ തോന്നും എല്ലാറ്റിനും ഞാൻ മാത്രമാണ് കുറ്റക്കാരനെന്ന് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം രണ്ടു പേർക്കുണ്ട് ഞാൻ എന്ത് വേണമെന്നാണ് അനന്തൂട്ടൻ പറയുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത് അനുസരിക്കണം വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ അനുസരിക്കാം ഇത് മാത്രം വയ്യ എങ്കിൽ മായയുടെ ഇഷ്ടം അനന്തൂട്ടൻ ദുഷ്ടനാ ആയിരിക്കാം എന്നെ അനുസരിക്കാനും എന്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനും തയ്യാറുള്ള ഒരു പെൺകുട്ടിയെ എനിക്ക് വൈഫായിട്ട് വേണ്ടു അല്ലെങ്കിൽ എന്നെ പ്രതീക്ഷിക്കണ്ട ആ
അടുത്ത മാസമല്ലേ ട്രെയിനിങ്ങിന് പോകുമെന്ന് പറഞ്ഞത്. പിന്നെ പെട്ടെന്നൊരു യാത്ര. പുറപ്പെടുന്നതിന് മുമ്പ് വീട്ടിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അമ്മ മാത്രല്ലേ ഉള്ളൂ അവിടെ. അപ്പ ബാങ്കിലെ ജോലിയോ? റെസിഗ്നേഷൻ കൊടുത്തു. ഇനിയപ്പ ഇങ്ങോട്ടൊന്നും വരണ്ടാവൂല അല്ലേ? നല്ലത് വരട്ടെ. ഞങ്ങളൊക്കെ എന്നും പ്രാർത്ഥിക്കും. മായ മായ കണ്ടില്ല? അവൾ അമ്പലത്തിൽ പോയിരിക്ക. എല്ലാം ഞാൻ അറിഞ്ഞപ്പോഴേക്കും വല്ലാണ്ട് വൈകിപ്പോയിരുന്നു. ഒരു സാധാരണ നാട്ടിൻപുറത്ത് ഒരു സാധാരണ സ്കൂൾ മാഷ മോള് വിവാഹം കഴിക്കാതെ അമ്മയാകുമ്പോഴുള്ള ദുരന്തം നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. അനന്തപത്മനാഭനെ അന്വേഷിച്ച് ഞാൻ പോകാൻ ഒഴിഞ്ഞപ്പോഴൊക്കെ അവൾ എന്നെ എതിർത്തു. അവൾക്ക് ആശിക്കാവുന്നതിനേക്കാൾ ഉയരത്തിലാണ് അയാളെന്ന് എനിക്കും തോന്നി. പക്ഷേ അവൾക്കും വേണമായിരുന്നല്ലോ ഒരു ജീവിതം. ഞാൻ ഇനി എത്ര നാളുകൂടി ഉണ്ടാവും? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ കല്യാണം കഴിക്കാൻ സ്വന്തത്തിലൊരു പയ്യൻ തയ്യാറായി. പക്ഷേ മറ്റൊരാൾക്ക് ജനിച്ച കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അവൻ സമ്മതിച്ചില്ല. കുഞ്ഞില്ലാത്തൊരു ജീവിതം വേണ്ടെന്ന് അവളും നിർബന്ധം പിടിച്ചു. അവളുടെ നന്മയ്ക്ക് കുഞ്ഞാണ് ഒരു തടസ്സമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. എല്ലാറ്റിനും കാരണക്കാരനായ അനന്തപത്മനാഭനോടുള്ള വൈരാഗ്യം. കുഞ്ഞിനെ വളർത്താൻ അവനും ബാധ്യതയുണ്ടല്ലോ എന്ന് കരുതി. മോളറിയാതെ അങ്ങനെ ആ കുഞ്ഞിനെ ഞാനാണ് ഇവിടെ കൊണ്ടു കിടത്തിയത്. ഈ കിളവന് പറ്റിയ ഒരു പേഴയാവാ. നിങ്ങളുടെ കയ്യിലാണ് ആ കുഞ്ഞിനെ കിട്ടിയത്. ഞാൻ കരുതിയത് പോലെയല്ല തിരിച്ച് വീട്ടിൽ ചെന്നപ്പോ ഉണ്ടായത്. കുഞ്ഞില്ലാതെ അവൾ ബഹളം കൂട്ടി. ഒന്നും അറിയിക്കാതെ കുറെ ദിവസം ഞാൻ പിടിച്ചു നിന്നു. പിന്നെ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ എന്റെ മോളെ തന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ ഞാൻ ഇനിയെങ്കിലും എന്റെ മോളെ വിഷമിപ്പിക്കാതെ ആ കുഞ്ഞിനെ തിരിച്ചു തന്നൂടെ. അമ്മാവന് വിഷമം തോന്നരുത്. അമ്മാവൻ ഈ പറഞ്ഞ കഥകളൊക്കെ സത്യമാണെന്നുള്ളതിന് എന്താ തെളിവ്? ഞങ്ങൾ അറിഞ്ഞിടത്തോളം അനന്തപത്മനാഭൻ വളരെ മാന്യനാണ്. അയാൾക്ക് ഇങ്ങനെയൊരു കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം. ഒരുപക്ഷെ അയാളെ അപമാനിക്കാനും അയാളിൽ നിന്ന് എന്തെങ്കിലും കാര്യസാധ്യത്തിനും വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു കഥയായിക്കൂടേത്. അനന്തപത്മനാഭൻ പറയട്ടെ കുഞ്ഞയാളുടെ നാണം. എന്നാ ഞങ്ങൾ മോളെ തരാം. സാർ വെരി സോറി. കുഞ്ഞിന്റെ അമ്മയും അച്ഛനും ഒരുമിച്ച് വന്നാലല്ലാതെ കുഞ്ഞിനെ തരുന്ന പ്രശ്നമില്ല.